ശ്രീ കെ എസ് അരുൺകുമാർ ആ ആശങ്കയാണ് അത്രേ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. താങ്കൾക്ക് മറുപടി? ജനങ്ങളുടെ ആശങ്ക അജിംഷാദ്, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ പി എം നിയാസ് ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ചർച്ചയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഓരോ ചർച്ച കഴിയുമ്പോഴും നുണപ്രചരണത്തിന് വേണ്ടി ചാനൽ ചർച്ചകളെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉപയോഗിക്കുകയാണ്. 2011 പ്രകടന പത്രികയിൽ ഇവർ ഉൾപ്പെടുത്തിയതല്ലേ ഈ പദ്ധതി? പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വെറും 2.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ 340 കിലോമീറ്റർ സ്പീഡിൽ 3 സ്റ്റേഷനുള്ള ഈ പാത നടപ്പാക്കുമെന്ന് പറഞ്ഞു. അവർ പഠനം നടത്തിയത് DMRC അക്കൗണ്ട് തന്നെയാണ്. ശ്രീ സാക്ഷാൽ ഈ ശ്രീധരനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. 22 കോടി രൂപയാണ് അതിനുവേണ്ടി അദ്ദേഹം അവർ ചെലവഴിച്ചത്. ആ പഠന റിപ്പോർട്ട് എവിടെ? ഞങ്ങൾ പഠിച്ച് ഇത് ഫീസബിൾ അല്ലെന്ന് കണ്ടെത്തിയെന്നാണ് ശ്രീ പി എം ശ്രീ നിയാസ് പറഞ്ഞത്. അന്ന് DMRC കണ്ടെത്തൽ കൃത്യമായി ഈ പദ്ധതി കേരളത്തിന് ഫീസബിൾ ആണ്. ഇതെന്താ നേരത്തെ വരാത്തതെന്നാണ് ശ്രീ ഇ ശ്രീധരൻ ഹിന്ദു പത്രത്തിൽ ലേഖനം എഴുതിയത്, മാതൃഭൂമി പത്രത്തിൽ ലേഖനം എഴുതിയത്. അതുപോലെ 2013 മുംബൈയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി. അന്നത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു, ഇതേ പദ്ധതി ആരംഭിക്കാൻ പോകുന്നു, 2018 പണി പൂർത്തീകരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് എവിടെ വെച്ചാണ് നിങ്ങൾ ഈ പദ്ധതി ഉപേക്ഷിക്കാൻ കാരണം? എന്ത് പഠനമാണ് നിങ്ങൾ നടത്തിയത്? എന്ത് റിപ്പോർട്ടാണ് ഉള്ളത്? ആ റിപ്പോർട്ട് എവിടെയാണ് പുറത്തുവിട്ടത്? ഇപ്പോഴും DMRC റിപ്പോർട്ടല്ലേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ പദ്ധതിയുമായി അർത്ഥ അതിവേഗ പദ്ധതിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നടത്തിയ പഠനം വേണ്ടത്ര തരത്തിൽ നടത്തിയില്ലെന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായ പഠനം നടത്തി, ലിഡാർ സർവേ നടത്തി. ലിഡാർ സർവേ ആധികാരികമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറഞ്ഞില്ലേ ലിഡാർ സർവേയാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള സർവേ? മനുഷ്യൻ മുഖേന സർവേ നടത്താം, ഡ്രോൺ മുഖേന സർവേ നടത്താം, സാറ്റലൈറ്റ് മുഖേന സർവേ നടത്താം. സാറ്റലൈറ്റ് വഴി നടത്തുന്നതാണ് ഏറ്റവും ആധികാരികമെന്ന് കൃത്യമായി തെളിവുകളോടെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറഞ്ഞില്ലേ? ഹൈഡ്രോഗ്രാഫിക് പഠനം ഏറ്റവും ആധികാരികമായിട്ടല്ലേ ഇവിടെ നടത്തിയത്? റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി ആഘാത പഠനം നടത്തേണ്ടതില്ല, കാരണം ഇത്രയധികം പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള യാത്രാ സൗകര്യം വേറെ ഇല്ല. 2006 ശേഷം ഇന്ത്യയിൽ വന്ന ഒരു പദ്ധതികളിലും പരിസ്ഥിതി ആഘാത പഠനം റെയിൽവേ നടത്തിയിട്ടില്ല. നമ്മൾ നടത്തിയില്ലേ ദ്രുത പരിസ്ഥിതി ആഘാത പഠനം? ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? സാമൂഹ്യ ആഘാത പഠനം നടത്താതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? 2013 ഇന്ത്യയുടെ പാർലമെന്റ് ഈ നിയമം പാസാക്കിയതിനു ശേഷം എല്ലാ വികസന പദ്ധതികൾക്കും സാമൂഹ്യാഘാത പഠനം നടത്തി. പഠനം പോലും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? നിങ്ങൾ അതിനല്ലേ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നഷ്ടപരിഹാരം 30% ഇപ്പോൾ കിട്ടൂ, ബാക്കി 70% ഈ പദ്ധതി വന്ന് 40 കൊല്ലം കഴിയണം. ഒന്ന് വിശ്വസിക്കാവുന്ന നുണയെങ്കിലും പ്രചരിപ്പിക്കണ്ടേ? ഈ തെരുവീതിയിൽ ഇറങ്ങിയ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസും BJP പരസ്പരം മത്സരിച്ചുകൊണ്ട് ഇടപെടുന്ന സാഹചര്യമല്ലേ കണ്ടത്? ഞങ്ങളും ഇറങ്ങാൻ പോവുക. ഭൂമി നഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും വീടിൽ നാളെ മുതൽ ഞങ്ങൾ പ്രവേശിക്കാൻ പോകുക. കാരണം ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, നഷ്ടപരിഹാരത്തിൻ്റെ പാക്കേജ് വിശദീകരിക്കും, നടത്തേണ്ട പദ്ധതി പഠനങ്ങളെല്ലാം ഈ പദ്ധതിയുമായി നടത്തിയതായി അവരെ ബോധ്യപ്പെടുത്തും, റിപ്പോർട്ടുകൾ ഞങ്ങൾ അവരെ കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കിയാൽ ഈ തെരുവിലേക്ക് ഇറങ്ങിയ ജനങ്ങളെല്ലാം വീട്ടിലേക്ക് തിരിച്ചു കയറും. കാരണം സ്വപ്ന തുല്യമായിട്ടുള്ള നഷ്ടപരിഹാരമാണ് അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ കീഴാറ്റൂർ സമരമുണ്ട്, വയൽക്കിളികളുടെ സമരമുണ്ട്, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ് പ്രഖ്യാപിച്ചത്. അതെല്ലാം മാതൃകാപരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും ആകർഷകമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടല്ലേ, ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ടല്ലേ? BJPക്ക് എങ്ങനെ ഇത് പ്രചരിപ്പിക്കാൻ കഴിയും? ഇവിടെ ചോദിച്ചല്ലോ, തത്വത്തിലുള്ള അംഗീകാരം നിങ്ങളങ്ങ് പിൻവലിച്ചോളൂ. 49% ഷെയർ നിങ്ങളുടെയല്ലേ, 51% ഷെയർ അല്ലേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉള്ളൂ. അപ്പൊ തത്വത്തിൽ അംഗീകാരം തന്ന് നന്നായി പഠനമായി മുന്നോട്ട് പോകാൻ പറഞ്ഞ് മറ്റെല്ലാ പദ്ധതികൾക്കും അനുവാദം കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഏകപക്ഷികമായി സമരം നടത്തുന്നത് എന്ത് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലാണ്? അതുകൊണ്ട് നിങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാം, സംവാദങ്ങളാകാം, നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാം, ഇനിയും ചർച്ചകൾ വരട്ടെ. ഇതൊരു സ്വപ്നതുല്യ പദ്ധതി ആദ്യമായി കേരളത്തിൽ നടപ്പാക്കുന്നു, അതുകൊണ്ട് തന്നെ മുൻ ഉദാഹരണങ്ങളില്ല. എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം. ഇത് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ദുഃഖമുണ്ട്, വീട് നഷ്ടപ്പെടുന്നവർക്ക് ദുഃഖമുണ്ട്. അവരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ച് ഒരു നവകേരളത്തെ സൃഷ്ടിക്കാൻ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓരോ വർഷവും 10% വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിക്കുകയല്ലേ? ഇപ്പൊ 1.5 കോടി വാഹനങ്ങളുണ്ട്, 10 വർഷം കഴിയുമ്പോൾ അത് 3 കോടിയായി മാറും. ആ വാഹനങ്ങൾ ഇത്ര കൂടി കഴിഞ്ഞാൽ ഈ യാത്രാ സൗകര്യം പ്രയോജനപ്പെടുത്താൻ, അതുപോലെ തന്നെ 3400 പേർ ഓരോ വർഷം അപകടത്തിൽ മരിക്കുന്നു. ഈ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്ക്. നമുക്ക് കൂടി യോജിച്ച് മുന്നോട്ട് പോകണം. ചർച്ചകളാകാം, സംവാദങ്ങളാകാം, സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.